ആലപ്പുഴ ജില്ലയിൽ ആശങ്കയ്ക്ക് വകയില്ല എന്നാൽ അതീവ ജാഗ്രത ആവശ്യമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കുട്ടനാട് അപ്പർ കുട്ടനാട് പ്രദേശത്തെ അപകടകരമായ പ്രദേശത്തെ താമസക്കാരെ ക്യാമ്പുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കിഴക്കു നിന്നുള്ള വെള്ളം കുട്ടനാട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന മണിക്കൂറുകളിൽ ഡാമുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ 2018 ആവർത്തിക്കാതിരിക്കാൻ ചെങ്ങന്നൂരിലെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെ അടിയന്തരമായി ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന നടപടികൾ ആരംഭിച്ചു രാവിലെ ചെങ്ങന്നൂർ എംഎൽഎയും മന്ത്രിയുമായ സജി ചെറിയാന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിന് ശേഷമാണ് തീരുമാനമുണ്ടായത് മഴ കിഴക്കൻ മേഖലയിൽ ശക്തിപ്പെടുകയും അതിന്റെ ഭാഗമായി ഡാം അതിന്റെ ഷട്ടർ ചെറുതായിട്ട് തുറക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം വന്ന് ബുദ്ധിമുട്ടുന്ന സ്ഥലം ചെങ്ങന്നൂർ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ആളുകളെ ഇവാക്വേറ്റ് ചെയ്യണം മാറ്റണം അപ്പോൾ നമ്മൾ സേഫ് ആകും രണ്ട് പ്രളയം ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല ഇനി ഏതെങ്കിലും കാരണവശാൽ പ്രളയത്തിൻ്റെ ഒരു രൂപത്തിലേക്ക് മാറ്റപ്പെട്ടാൽ എല്ലാവരെയും സംരക്ഷിക്കാനുള്ള ക്യാമ്പുകൾ ഒരുക്കി കഴിഞ്ഞു അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സംവിധാനം ഗവൺമെൻറ് ഒരുക്കി കഴിഞ്ഞു പിന്നെ ചെങ്ങന്നൂർക്കാർക്ക് ഇതൊരു ഒരു പുത്തരിയല്ല കാരണം 2018 ഞങ്ങൾ നേരിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അതിനുശേഷം ജനപ്രതിനിധികളുടെയും പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി തുടങ്ങി അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടാൻ വേണ്ട എല്ലാ സംവിധാനവും ഒരുക്കിയതായും മന്ത്രി പറഞ്ഞു കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് അല്പം ഉയർന്നുവെങ്കിലും തോട്ടപ്പള്ളി തണ്ണീർമുക്കം കായംകുളം വഴി കിഴക്കൻ വെള്ളം കടലിലേക്ക് ശക്തമായി ഒഴുകുന്നതുകൊണ്ട് കുട്ടനാട്ടിൽ വലിയൊരു ദുരന്തം ഒഴിവായി ഷാജഹാൻ കൈരളി ന്യൂസ് ആലപ്പുഴ